हरे रामा राम राम हरे हरे, हरे कृष्णा हरे कृष्णा 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 हरे हरे, हरे रामा राम राम हरे हरे, हरे कृष्णा 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 हरे हरे। भगवान ही देवा। ओम नमो भगवदे वासुदेवाय, ओम नमो भगवदे वासुदेवाय, ओम नमो भगवदे वासुदेवाय, ओम नमो भगवदे वासुदेवाय। इन नमल श्रीमद्भागवतम तृतीय स्कंधम ഇരുപത്തിരണ്ടാമത്തെ അധ്യായമാണ് നോക്കുന്നത്. 21 വരെയുള്ള അധ്യായമാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞത് അല്ലേ. 22-ാമത്തെ അധ്യായം, 21-ാമത്തെ അധ്യായത്തിൽ കർദമൻ്റെ ഭഗവാന്റെ അനുഗ്രഹപ്രകാരം സ്വയംഭൂമനു കർദമാശ്രമത്തിൽ വന്ന് ആ അവസ്ഥയാണ് നമ്മൾ കണ്ടത് അല്ലേ. അങ്ങനെ വരുമ്പോൾ രാജാവ് ആശ്രമത്തിൽ വരുന്നതിന് എന്തെങ്കിലും വിശേഷിച്ചുള്ള കാര്യമുണ്ടോ, രാജാവിന് എവിടെ വരാമെങ്കിലും എന്തെങ്കിലും വിശേഷിച്ചുള്ള കാര്യമുണ്ടോ എന്ന് കർദമൻ സ്വയംഭൂ മൗനുവിനോട് ചോദിക്കുന്നതാണ് നമ്മൾ കണ്ടത് അല്ലേ. സ്വയംഭൂമനു ശതരൂപയും ദേവഹൂതിയുമായിട്ടാണ് ആശ്രമത്തിൽ വന്നിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ കണ്ടു നിർത്തിയത്. ഇനി തുടർന്ന് മൈത്രേയെ വിദുരരോട് പറയുകയാണ്, സകല ഗുണങ്ങളും നല്ല ഗുണങ്ങളും ഗുണങ്ങളുടെയും അതേപോലെ ജഗത് പരിപാലന കർമ്മ സാമർത്ഥ്യത്തെയും സൂചിപ്പിച്ചുകൊണ്ട് മേൽ വിവരിച്ച വിധം മഹത്തായ മഹാത്മാവായ കർദമൻ സ്തുതിച്ചപ്പോൾ, വിദുരർ പറയുന്ന മൈത്രേയർ വിദുരരോട് പറയുന്നതാണ്, അങ്ങനെ നേരത്തെ കണ്ടതുപോലെ ആ കർദമൻ രാജാവിനെ സ്തുതിച്ചപ്പോൾ പറഞ്ഞപ്പോൾ സ്വമഹാത്മ്യത്തെ കീർത്തിക്കുന്നത് താൻ തന്നെ കേട്ടത് കൊണ്ടുണ്ടായ ലജ്ജാഭാവത്തെ പ്രകാരം, രാജാവിനോട് തന്നെ രാജാവിനെ കുറിച്ച് ഇങ്ങനെ പ്രകീർത്തിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടായ ആ ലജ്ജാഭാവം കൊണ്ട് ആദ്യ ചക്രവർത്തി സകലേന്ദ്രിയങ്ങളെയും അടക്കി തപസാചരിക്കുന്നത് കൊണ്ട് നിവൃത്തി മാർഗ തൽപരനും ജിതേന്ദ്രിയുമായിരിക്കുന്ന ആ കർദമമുനിയോട് പറഞ്ഞു, ആ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തപസ്സിയായിരിക്കുന്ന എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കാൻ കഴിവുള്ളതായ ആ കർദമ മഹർഷിയോട് പറയുകയാണ്, പറയാൻ തുടങ്ങി, വിശേഷ കാരണം വല്ലതുമുണ്ടെങ്കിൽ നിർവാജ്യമായിട്ടും അതിനെ അംഗീകരിക്കാമെന്ന് മുനി ആദ്യം പറഞ്ഞതുകൊണ്ട് അതിനെക്കൂടെ സ്വീകരിച്ചിട്ടാണ്, അതിനെക്കൂടെ കണ്ടിട്ടാണ്, അതും കൂടെ കേട്ടിട്ടാണ് പറയുന്നത്, കർദമൻ പറയുന്നത്. കർദമനോട് പറയുകയാണ്, രാജാവ് പറയുകയാണ്, മനു രുവാജ മനു പറയുകയാണ്, ബ്രഹ്മാവിന്റെ സ്വരൂപം വേദമാണ്. വേദത്താൽ നിശ്ചയിക്കപ്പെട്ട മര്യാദകൾ നിലനിൽക്കുന്നാൽ മാത്രമേ ബ്രഹ്മാവിന് കൃതകൃതം സിദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് വേദോക്ത മര്യാദകളെ ലോകത്തിൽ നിലനിർത്തുവാനുള്ള താല്പര്യ നിമിത്തം സുഖദുഃഖത്തിനും നിന്ന് ബ്രാഹ്മണരായ നിങ്ങളെ സൃഷ്ടിച്ചു. ഈ എന്താ പറയുന്നത്, വേദോക്ത മര്യാദകളെ നിലനിർത്തുന്നതിനായി അതിനോടുള്ള താല്പര്യം ബ്രഹ്മാവിന് ഉള്ളതുകൊണ്ട് സ്വമുഖത്തിൽ നിന്ന് ഭഗവാന്റെ ആ ബ്രഹ്മാവിന്റെ മുഖത്തിൽ നിന്ന് ബ്രാഹ്മണരായ നിങ്ങളെ സൃഷ്ടിച്ചു. പിന്നെയോ, വേദങ്ങളൊക്കെ നിലനിർത്തി അത് ലോകത്തിൽ പ്രചരിപ്പിക്കുകയാണ് ബ്രാഹ്മണരുടെ ധർമ്മം. ബ്രാഹ്മണധർമ്മം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയാണ് ബ്രാഹ്മണരെ സൃഷ്ടിച്ചത്. ഇനിയോ, കൃച്ഛ്രചന്ദ്രായണാദി കർമാനുഷ്ഠാന സ്വരൂപമായ തപസ്സും ഭഗവത് ഉപാസനാദി തത്വജ്ഞാന രൂപമായ ഉപാസനയും യമ നിയമാദികളായ 8 അംഗങ്ങളോടും കൂടിയ യോഗാഭ്യാസവും അനുഷ്ഠിക്കുകയും അനുഷ്ഠിപ്പിക്കുകയും ചെയ്യുന്നതും വിഷയഭോഗങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കാതെ സർവാത്മനാ ഭഗവാനെ ആരാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ലോകാനുഗ്രഹത്തെ ചെയ്യുന്നതാണ് ബ്രാഹ്മണരായ നിങ്ങളുടെ സ്വധർമ്മം. അപ്പൊ ഇതെല്ലാം ചെയ്ത് ബ്രാഹ്മണ മുഖത്ത് നിന്നുണ്ടായ അങ്ങയുടെ സ്വധർമ്മം എന്ന് പറയുന്നത് വേദങ്ങൾ പഠിക്കുക, വേദങ്ങൾ പഠിപ്പിക്കുക, വേദങ്ങളെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഋഷിമാരുടെ സ്വഭാവം.
ഇതൊക്കെയാണ് ബ്രാഹ്മണന്മാരുടെ സ്വഭാവം. ഇതൊക്കെയാണ് ബ്രാഹ്മണരായവർ ചെയ്യേണ്ട തപസ് ചെയ്യുക, വേദങ്ങൾ പഠിക്കുക, വേദങ്ങൾ പഠിപ്പിക്കുക, അതൊക്കെ ആചരിക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, സാധുജനങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ അതെല്ലാം ആചരിപ്പിക്കുക. ഇതൊക്കെയാണ് ബ്രാഹ്മണ കർമ്മം എന്ന് പറയുന്നത്. അതാണല്ലോ അങ്ങയുടെ കർമ്മം. രാജാവ് പറയുകയാണ് കർത്തവ്യനോട് കേട്ടോ, ഇതാണല്ലോ അങ്ങയുടെ കർമ്മം. ആ ബ്രാഹ്മണരെ രക്ഷിപ്പാനായിക്കൊണ്ട് സഹസ്രപാദങ്ങളുള്ള ഭഗവാൻ അദ്ദേഹത്തിന്റെ സഹസ്രം കൈകളിൽ നിന്ന് ഞങ്ങളെയും സൃഷ്ടിച്ചു. ഇങ്ങനെയുള്ള ബ്രാഹ്മണ കുലത്തിന്റെ ആ കാര്യങ്ങളെ സംരക്ഷിപ്പാനായിട്ട്, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളിൽ നിന്നല്ല നിങ്ങളെ രക്ഷിക്കേണ്ട ചുമതലയ്ക്കായിട്ട് ഭഗവാൻ അദ്ദേഹത്തിന്റെ സഹസ്രം കൈകളിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചു. ഞങ്ങളെ എന്ന് പറഞ്ഞാൽ രാജാവ് ക്ഷത്രിയരാണ്, അതുകൊണ്ടാണ് ഞങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. വേദങ്ങളുടെ ഉന്നമനത്തിനായി ബ്രാഹ്മണരെ സൃഷ്ടിച്ചു, ആ ബ്രാഹ്മണ സമൂഹത്തെ സംരക്ഷിക്കുന്നതിനായി ക്ഷത്രിയരെയും സൃഷ്ടിച്ചു. എന്ന് വെച്ചാൽ സംരക്ഷണ ചുമതല ക്ഷത്രിയർക്കാണ് എന്നർത്ഥം. അങ്ങനെ ഞങ്ങളെയും സൃഷ്ടിച്ചു. ബ്രാഹ്മണജാതി ഭഗവാന്റെ ഹൃദയസ്ഥാനവും ക്ഷത്രിയജാതി ശരീരസ്ഥാനവുമാണ്. ക്ഷത്രിയന് ബ്രാഹ്മണരെ രക്ഷിപ്പാനും ആത്മധർമ്മത്തെ മുടക്കം കൂടാതെ രക്ഷിപ്പാനും വേണ്ടുന്ന ശക്തിയെ നൽകി സംരക്ഷിക്കുന്ന ഈശ്വരനാണ്. ഈ ക്ഷത്രിയന് ബ്രാഹ്മണരെ സംരക്ഷിക്കുന്നതിന് വേണമല്ലോ ഒരു കഴിവ്, അതുപോലെ ആത്മധർമ്മത്തെ മുടക്കം കൂടാതെ സംരക്ഷിക്കുവാനും വേണ്ട ഒരു ശക്തി ക്ഷത്രിയന് കിട്ടണ്ടേ? ആ ശക്തി ക്ഷത്രിയന് നൽകുന്നത് ഈശ്വരനാണ്. അതുപോലെ വേദമാർഗങ്ങളെ ലോകത്തിൽ പ്രവർത്തിപ്പിക്കുവാനും സ്വയം മുടക്കം കൂടാതെ അനുഷ്ഠിപ്പിക്കുവാനും ബ്രാഹ്മണന് ശക്തി നൽകുന്നതും രക്ഷിക്കുന്നതും ഈശ്വരനാണ്. ഈ വേദമാർഗങ്ങളെ ലോകത്തിന് പകർന്നു കൊടുക്കുവാനും അത് അനുഷ്ഠിച്ചു കാണിച്ചു കൊടുക്കുവാനുമുള്ള ശക്തി ബ്രാഹ്മണന് നൽകുന്നതും ഭഗവാനാണ്. സംരക്ഷണത്തിന് നൽകുന്ന ശക്തി ക്ഷത്രിയന് നൽകുന്നതും ഭഗവാനാണ്. അപ്പോൾ ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രിയനാണെങ്കിലും അവരുടെ കർമ്മമാർഗങ്ങളിൽ ചരിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാൻ വേണം, ഭഗവാന്റെ അനുഗ്രഹം വേണം. ബ്രാഹ്മണനാണെന്ന് പറഞ്ഞതുകൊണ്ട് ബ്രാഹ്മണനാകില്ല, ക്ഷത്രിയനാണെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷത്രിയനാകില്ല, ഭഗവാന്റെ അനുഗ്രഹവും വേണം. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ കാരണം. നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഭഗവാന്റെ അനുഗ്രഹമില്ലാത്ത ഒരുപാട് ബ്രാഹ്മണ ജാതിക്കാരുണ്ട്, ഒരുപാട് ക്ഷത്രിയരുണ്ട് ഇല്ലേ? ഇവരെയൊക്കെ ക്ഷത്രിയം എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവരെയൊക്കെ ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവർക്ക് ആ കുലത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഭഗവാന്റെ അനുഗ്രഹം കിട്ടില്ല എന്ന്. ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൻ്റെതായ രീതിയിൽ സത്മാർഗത്തിൽ നടത്തിക്കൊണ്ടു പോകാൻ പറ്റൂ. സത്മാർഗത്തിൽ നടത്തിക്കൊണ്ടു പോകാൻ പറ്റൂ എന്നാണ് പറയുന്നത്. സർവാത്മാവായ ദേവൻ ഇങ്ങനെ ആത്മരക്ഷയെയും അന്യോന്യരക്ഷയും നിലനിർത്തുന്നതിന് വേണ്ടി ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും പരിപാലിക്കുന്നു. ഇങ്ങനെ പരസ്പര സഹായത്തോടെ നിലനിർത്തുന്നതിന് വേണ്ടി അവർ രണ്ടുപേരെയും ഭഗവാൻ പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു. അതുകൊണ്ട് സർവലോകങ്ങളെയും രക്ഷിക്കുന്നത് ഭഗവാനാകുന്നു. അതുകൊണ്ട് സർവലോകത്തെയും രക്ഷിക്കുന്നത് ഭഗവാനാണ്. അതല്ലാണ്ട് മറ്റേ ബ്രാഹ്മണരും ക്ഷത്രിയരും ഒന്നും അല്ല രക്ഷിക്കുക. സർവരെയും രക്ഷിക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്നർത്ഥം. അപ്പൊ ഭഗവാനല്ലാണ്ട് മറ്റൊന്നുമില്ല എന്നർത്ഥം. ആ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും സ്ഥിതി സൃഷ്ടി സംഹാരങ്ങൾ നടത്തുന്നത് ആരിലാണോ ആരോപിക്കുന്നത് ആ വ്യക്തിയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ആ ഭഗവാന് പ്രത്യേകിച്ച് രൂപങ്ങളില്ല, ഈ പ്രത്യേകിച്ച് നാമങ്ങളില്ല, ഒന്നുമില്ല. കാരണം അതെല്ലാം നമ്മൾ കൽപ്പിച്ചു നൽകുന്നതാണ്, ഇതെല്ലാം ഓരോരുത്തരും കൽപ്പിച്ചു നൽകുന്നതാണ്. ഭഗവാൻ ഏത് രൂപവും എടുക്കാൻ കഴിയും, ഏത് നാമവും സ്വീകരിക്കാൻ കഴിയും. അതാണ് ഭഗവാൻ. ഈ പ്രകൃതിയിൽ കാണുന്ന സർവചരാചരങ്ങളുടെ രൂപത്തിൽ കാണുന്നത് ഭഗവാനാണ്. ഓരോ വസ്തുവിലും എല്ലാ സർവചരാചരങ്ങളിലും ഭഗവാനുണ്ട്. അതുകൊണ്ട് നമ്മൾ എവിടെ നോക്കിയാലും ഭഗവാനെ ദർശിക്കാനുള്ള ശക്തി നമുക്കുണ്ട് എങ്കിൽ നമ്മൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. നമ്മൾ നോക്കുന്നിടത്തൊന്നും നമുക്ക് ഭഗവാന്റെ ശക്തിയെ കാണാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹമില്ല. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മൾ നോക്കുന്നിടത്തെല്ലാം ഭഗവാന്റെ കാണാൻ കഴിയുന്നുവെങ്കിൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. നമുക്ക് നോക്കുന്നിടത്തൊന്നും ഭഗവാനെ കാണാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹമില്ല. അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹമുണ്ടോ എന്ന് അന്വേഷിച്ച് ഒരിടത്തും പോകേണ്ട കാര്യമില്ല. ഇത് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ മനസ്സിൽ എല്ലായിടത്തും ഭഗവാനെ ദർശിക്കാൻ കഴിയുന്നു,
ഭഗവാനുണ്ട് എന്ന് കാണുന്നു. ആ കാരുണ്യം നമ്മുടെ മനസ്സിലുണ്ടാകുന്നു. മറ്റ് ജനങ്ങളോട് സേവനമുണ്ടാകുന്നു. മറ്റ് ജീവികളോടെല്ലാം കരുണ അനുഭവപ്പെടുന്നു എങ്കിൽ നമുക്ക് അതിലൊക്കെ നമുക്ക് ഭഗവാനെ കാണാൻ കഴിയുന്നുവെങ്കിൽ നമ്മൾ ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്നർത്ഥം. ഇങ്ങനെ അന്യോന്യം ഈശ്വരാകൃതമായ സംബന്ധത്തെ സൂചിപ്പിച്ചിട്ട് പറയുകയാണ്, ഹേ ഭഗവാൻ, അങ്ങയുടെ ദർശനം കൊണ്ട് തന്നെ പ്രജാപരിപാലനത്തിൽ തൽപരരായ ഞാൻ ഏത് വിധമാണ് ധർമ്മത്തെ കുറവ് കൂടാതെ നിർവഹിക്കേണ്ടത് എന്ന സംഗതിയെക്കുറിച്ചുള്ള സംശയങ്ങളും തീർന്നു. ചോദിക്കാതെ തന്നെ കർദമൻ പറഞ്ഞേ ഇന്നെ രീതിയിലൊക്കെയാണ് രാജ്യഭാരം നടത്തേണ്ടത്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടതാണ്, ഇന്നലെ കണ്ടതാണത്, ഇന്നെ രീതിയിലാണ് രാജ്യഭാരം നടത്തേണ്ടത് എന്ന് കർദമൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെയുള്ള രാജാവിന് സ്വാഗതം എന്നാണ് കർദമൻ പറഞ്ഞത്. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് രാജ്യഭാരം നടത്തേണ്ടത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെയുള്ള രാജാവിന് സ്വാഗതം എന്ന് പറഞ്ഞപ്പോ അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് അങ്ങയെ കണ്ട മാത്രയിൽ തന്നെ അങ്ങയുടെ ദർശനം കൊണ്ട് തന്നെ പ്രജാപരിപാലനം ഏത് വിധത്തിലാണ് ആ ധർമ്മത്തെ ഞാൻ കുറവ് കൂടാതെ നിർവഹിക്കേണ്ടത് എന്ന സംഗതിയെ അങ്ങ് തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ സർവ്വ സംശയങ്ങളും തീർത്തിരിക്കുന്നു. കണ്ട ഉടൻ തന്നെ അത് പറഞ്ഞതുകൊണ്ടാണ്, അങ്ങനെ പറഞ്ഞാണ് സ്വാഗതം ചെയ്തുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. ഭഗവത് ധ്യാനാഭ്യാസത്താൽ ചിത്തത്തെ സ്വാധീനപ്പെടുത്തിയിട്ടില്ലാത്തവർക്ക് കാണുവാൻ സാധിക്കാത്ത ജ്ഞാനസ്വരൂപനായ അങ്ങയെ എനിക്ക് കാണുവാനും മംഗളരൂപമായ പാദതുള്ളി ശിരസാ സ്പർശിക്കാൻ സാധിച്ചതും എന്റെ ഭാഗ്യമാണ്. കർദമനോട് രാജാവ് പറയാണ്, അങ്ങയെ കാണാൻ തന്നെ കഴിഞ്ഞ തന്നെ ഭാഗ്യമാണ്. കാരണം എന്താ, പൂർവ്വ പുണ്യ സുഹൃതകൾ ഉണ്ടെങ്കിലേ ഇതേപോലെ മഹാന്മാരായ ഋഷീശ്വരന്മാരെയൊക്കെ നമുക്ക് ദർശിക്കാൻ കഴിയൂ. അവരെയൊക്കെ ഒന്ന് കാണാൻ പോലും കഴിയണമെങ്കിൽ എത്രയോ ജന്മങ്ങളിലെ പൂർവ്വ സുഹൃത പുണ്യം നമുക്കുണ്ടായിരിക്കണം, അല്ലെങ്കിൽ കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ കാണാൻ കഴിയും, ഇഷ്ടംപോലെ സന്യാസിമാരെയൊക്കെ കാണാൻ കഴിയും. പക്ഷെ അവരെല്ലാം രജോ ഗുണ തൽപരരായ സന്യാസിമാരായിരിക്കും, തപോ ഗുണ തൽപരരായ സന്യാസിമാരായിരിക്കും, സാത്വികരായ സന്യാസിമാരായിരിക്കില്ല. ആ സാത്വികരായ സന്യാസിമാരാകണമെങ്കിൽ, അങ്ങനെയുള്ള സന്യാസിമാരെ നമുക്ക് കണ്ടെത്തണമെങ്കിൽ, അവരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ, വളരെയധികം ആ കാണുവാനൊക്കെ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ്, ആ ഭാഗ്യമുള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് രാജാവ് കർദമനോട് പറഞ്ഞു. പ്രജകളെ പരിപാലിക്കേണ്ടതായ ക്രമത്തെ ഉപദേശിച്ചതായ മഹത്തായ അനുഗ്രഹം ഭാഗ്യത്താൽ ലഭിക്കപ്പെട്ടു. ആ ഉപദേശം, അങ്ങയുടെ ഉപദേശവും എനിക്ക് ഭാഗ്യത്താൽ ലഭിക്കപ്പെട്ടതാണ്. അങ്ങയാൽ ഉപദേശിക്കപ്പെട്ട കമനീയമായ വാക്കുകൾ ശ്രദ്ധയോടുകൂടെ കർണരന്ധ്രദ്വാര സേവിക്കപ്പെടുകയും ചെയ്തു. ഇതൊക്കെ സാധിച്ചതും എൻ്റെ മഹാഭാഗ്യമാണ്. അങ്ങയുടെ ഉപദേശം എൻ്റെ കർണപുടത്തിലൂടെ കർണദ്വാരത്തിലൂടെ കേൾക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതും മഹാഭാഗ്യമാണ്. ആ ഋഷീശ്വരന്മാരെ കാണാൻ കഴിയുന്നത് മഹാഭാഗ്യമാണ്. കാണാൻ കഴിയാൽ ആ ശബ്ദം കേൾക്കാൻ കഴിയുന്ന അതിനേക്കാൾ മഹാഭാഗ്യമാണ്. ഇതിന് പൂർവ്വപുണ്യ സുഹൃതം തന്നെ വേണം എന്നർത്ഥം. ഇപ്പോൾ നമ്മൾ ഈ ഭാഗവതവും രാമായണം ദേവീ മഹാത്മ്യമൊക്കെ ഇഷ്ടംപോലെ ആളുകളുടെ വീട്ടിലുണ്ടാവും അല്ലേ? പക്ഷേ ഇതാരും വായിച്ചിട്ടുണ്ടാവില്ല. ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ല, അത് കാണാൻ കഴിയുന്നതൊരു ഭാഗ്യമാണ്, ശരിയാണ്. പക്ഷെ അത് വായിക്കാൻ കഴിയുന്നതും അതിനേക്കാൾ വലിയ ഭാഗ്യമാണ്. ഇത് വായിച്ചിട്ട് പറയാൻ കഴിയുന്നതോ അത് അതിനേക്കാൾ വലിയ ഭാഗ്യമാണ്. അപ്പോൾ കേൾക്കുക, പറയുക എന്നുള്ളതാണ് നമ്മളുടെ ചെവി നമുക്ക് തന്നിരിക്കുന്ന ഭഗവാനെക്കുറിച്ച് കേൾക്കാനാണ്. നമ്മുടെ നാവ് നമുക്ക് തന്നിരിക്കുന്ന ഭഗവാനെക്കുറിച്ച് പറയുവാൻ വേണ്ടിയാണ്. നമ്മളുടെ കണ്ണുകൾ നമുക്ക് തന്നിരിക്കുന്ന ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വായിക്കുവാനും കാണുവാനും വേണ്ടിയാണ്. ഈ ബോധത്തോടെ നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് സ്വാത്വികമായ ഗുണങ്ങളുണ്ടാകൂ. പെട്ടെന്നൊന്നും ഈ ബോധം ഉണ്ടായാലും ഉണ്ടാകില്ല. ഈ പതുക്കെ 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 പതുക്കെയാണ് ഈ സ്വാത്വിക ഭാവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. ഒരു ദിവസം കൊണ്ട് അങ്ങനെ എത്താനൊന്നും പറ്റുകയില്ല. അപ്പൊ അങ്ങനെ സന്ദർശന സംഭാഷണത്തെ അഭിനന്ദിച്ച ശേഷം പറയുകയാണ്, അത്രത്തോളം എന്നിൽ കാരുണ്യത്തെ പ്രകാശിച്ച ഭഗവാൻ പുത്രയുള്ള സ്നേഹം നിമിത്തം സമുചിതമായ വരനെ അന്വേഷിക്കുന്നതിൽ മനക്ലേശം അനുഭവിച്ചുകൊണ്ട് ദീനനായി ഞാൻ അറിയിക്കുന്ന ഈ സംഗതി അങ്ങ് കാരുണ്യാപൂർവം ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ എനിക്കൊരു പുത്രിയുണ്ട്. ആ പുത്രിയെ പുത്രിക്ക് നല്ലൊരു വരനെ കിട്ടുന്നതിന് വേണ്ടി അന്വേഷിച്ച് നടക്കുകയാണ് ഞാൻ. അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ആ കാരുണ്യത്തെ അങ്ങനെ അന്വേഷിക്കുന്ന ആ മനക്ലേശമൊക്കെ അനുഭവിച്ച് നടക്കുന്ന എൻ്റെ ഈ വാക്കുകളെ അങ്ങ് നന്നായി കേൾക്കണം എന്ന് അപേക്ഷിക്കുകയാണ് നിന്നോട്.
എന്നിട്ട് പറയുന്നു പ്രിയംവ്രതൻ ഉത്താനപാദൻ എന്നിവരുടെ സഹോദരിയായ ഇവൾ എൻ്റെ പുത്രിയാകുന്നു. പ്രിയംവ്രതൻ ഉത്താനപാദൻ എന്നിവരുടെ സഹോദരിയാണിവൾ, ഇതെൻ്റെ പുത്രിയാണ്. പ്രായം, സൗശല്യം, ഗുണം മുതലായ യോഗ്യതകൾ തികഞ്ഞിരിക്കുന്ന അനുരൂപവരനെ ഇവൾ ആഗ്രഹിക്കുന്നു എന്ന് ഭഗവാൻ കർദമനോട് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, അതെന്താണ്, അല്ല അങ്ങനെ ഇവളെൻ്റെ പുത്രിയാണ്, അതുകൊണ്ട് നല്ല മുതലായ ഗുണങ്ങൾ തികഞ്ഞിരിക്കുന്ന, പ്രായം കൊണ്ട് ഒരുമാതിരി യോജിപ്പുള്ള ആളായിരിക്കണം, സൗശീലം കൊണ്ട് ഗുണം കൊണ്ടുമൊക്കെ യോജിപ്പുള്ള ഒരാളായിരിക്കണം അല്ലേ, അതാണ്, അങ്ങനെ ഇരിക്കണം. കാമ പുരുഷാർത്ഥം സാധിക്കുന്നതിന് വേണ്ടി സമുചിതമായിരിക്കുന്ന കാര്യങ്ങളാണ് ഗുണം, വയസ്സ് എന്നൊക്കെ. ഈ ഗുണവും വയസ്സും കാമ പുരുഷാർത്ഥം സാധിക്കണം. ധർമ്മം സാധിക്കുന്നതിന് വേണ്ടതായ സൽസ്വഭാവം ഉണ്ടാകണം. അർത്ഥം സാധിക്കുന്നതിനാവശ്യമായ വീര്യാദി ഗുണമുണ്ടാകണം. മോക്ഷം സാധിക്കുന്നതിനാവശ്യമായ ഭക്തജ്ഞാനാദികൾ ഉണ്ടാകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെ സാധിപ്പിക്കാനുള്ള അങ്ങനെ കഴിവുള്ള ഒരാളായിരിക്കണം ഭർത്താവായിട്ട് വരേണ്ടത്. അതാണ് ഭർത്താവായിട്ട് വരേണ്ടതിനെ കുറിച്ച് പറയുന്നത്. ഇതാണ് തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനൊക്കെ വേണ്ടി വരുന്ന സമുചിതമായ ഗുണമാണ് വയസ്സ്. അപ്പോൾ വയസ്സുകൊണ്ട് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ട ഒരു പ്രായത്തിലുള്ള ആളായിരിക്കണം, ഒന്നത്. രണ്ട്, ധർമ്മം സാധിക്കുന്നതിന് വേണ്ട ഒരു സൽസ്വഭാവം ഉണ്ടായിരിക്കണം, ധാർമ്മികനായിരിക്കണം. അപ്പോൾ പ്രായം കൊണ്ട് യോജിച്ച ആളായിരിക്കണം, ധാർമ്മികനായിരിക്കണം. അർത്ഥം സാധിപ്പിന് ആവശ്യമായ വീര്യാദി ഗുണം വേണം. ധനം, ജീവിതോപാധി നടന്നു പോകണമെങ്കിൽ ധനം ഉണ്ടാക്കണം. അപ്പോൾ ധനം ഉണ്ടാക്കണമെങ്കിൽ അവന് ആരോഗ്യം ഉണ്ടാകണം, വീര്യം ഉണ്ടാകണം, ആ വീര്യാദി ഗുണമുള്ളവനുമായിരിക്കണം. മോക്ഷം സാധിക്കുന്നതിനാവശ്യമായ ഭക്തിചാനാദികളും ഉണ്ടാകണം. ഇതെല്ലാം കഴിഞ്ഞ് ആ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിന് ശേഷം മോക്ഷം സിദ്ധിക്കുന്നതിനാവശ്യമായ ഭക്തിയും നിലവിലുള്ള ആളായിരിക്കണം എൻ്റെ മകൾക്ക് വരനായിട്ട് വരാൻ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങയുടെ വിദ്യാസമ്പത്തി, സത്സ്വഭാവം, സൗന്ദര്യം, യൗവനയുക്തമായ പ്രായം, ഭക്തിയാദി ഗുണങ്ങൾ, ഇവയെ ഞാരദമുനിയിൽ നിന്ന് വിശ്വാസപൂർവം കേട്ട സമയം മുതൽക്ക് ഭർത്താവായിരിക്കുക യോഗ്യപുരുഷൻ അങ്ങ് തന്നെ എന്ന് ഇവൾ നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങയെക്കുറിച്ച് നാരദൻ ഇവരോട് പറഞ്ഞു. അങ്ങനെ ഇവൾ നാരദനിൽ നിന്ന് അങ്ങയെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം അങ്ങാണ് എൻ്റെ ഭർത്താവ് എന്ന് ഇവൾ ആഗ്രഹിക്കുന്നു എന്ന് ഇവൾ നിശ്ചയിച്ചിരിക്കുന്നു അല്ലേ. രാജാവും രാജ്ഞിയും ഞങ്ങളുടെ ഇവളുടെ അച്ഛനും അമ്മയുമായ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. നമ്മൾ നമ്മുടെ സംസ്കാരത്തെ മനസ്സിലാക്കണം. ഇവളുടെ അച്ഛനും അമ്മയുമായ ഞങ്ങൾ ഇവളെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങളുമായിട്ട് എന്നല്ല പറഞ്ഞത്. മറിച്ചോ, നാരദ മുനിയിൽ നിന്ന് അങ്ങയെക്കുറിച്ചറിഞ്ഞ ഇവൾ അങ്ങയെ ഭർത്താവായി കിട്ടുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ യോഗ്യനായ ഭർത്താവായിരിക്കാൻ അങ്ങ് തന്നെയാണ് യോഗ്യനെന്ന് ഇവൾ തീരുമാനിച്ചിരിക്കുന്നു. ഇവൾ തീരുമാനിച്ചിരുന്നാൽ പിന്നെ അച്ഛനും അമ്മയുമായ ഞങ്ങൾക്കത് നടത്തി കൊടുക്കേ മാർഗമുള്ളൂ അല്ലേ. അവൾ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോഴോ ആ വധുവിൻ്റെ ആ വരൻ ആ കുട്ടിയെ കൊണ്ട് വരൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അച്ഛനും അമ്മയും. ഇവർ നേരത്തെ മുൻകൂട്ടി പെണ്ണും ചെറുക്കനും കണ്ടിട്ടൊന്നുമില്ല. പെണ്ണിനെ കൊണ്ടാണ് അച്ഛനും അമ്മയും ചെറുക്കൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അല്ലാണ്ട് ഇന്നത്തേതുപോലെ ആദ്യം പോയി ചെറുക്കൻ വീട് കണ്ടു, വീട്ടുകാരെ കണ്ടു, വീട്ടുകാരെ പോയി പെണ്ണിനെ കണ്ടു, പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാരെ പോയി അവിടെ പോയി, ഇതൊന്നുമില്ല. പെൺകുട്ടിക്ക് കാര്യങ്ങൾ നല്ലതാണ് എന്ന് വിശ്വാസമുള്ള ഒരാളിൽ നിന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെയാണോ എന്നറിയാൻ വേണ്ടി ചെന്നിരിക്കുകയാണ് അച്ഛനമ്മയും മകളെ വിളിച്ചോളൂ. താല്പര്യമുണ്ടെങ്കിൽ കല്യാണം നടത്താം, ഇല്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അവർ ചെറുക്കന് താല്പര്യമില്ലോ വേണ്ട, അല്ലെങ്കിൽ ചെറുക്കൻ്റെ അച്ഛനോ അങ്ങനെയുള്ളവർക്ക് വേണ്ടേ വേണ്ട, ചെറുക്കന് താല്പര്യമില്ലോ വേണ്ട, പെണ്ണിന് താല്പര്യമില്ലോ വേണ്ട. വിവാഹം കഴിക്കേണ്ടവർ പെണ്ണും ചെറുക്കനുമാണെന്നുള്ളത് കൊണ്ട് അവരുടെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നവരാണ്, കൊടുത്തിരുന്ന സംസ്കാരമാണ് നമ്മൾ നമുക്ക്. അച്ഛനും അമ്മയ്ക്കുള്ള ഉത്തരവാദിത്വം ഇത്രയൊക്കെയാണ്, നിന്റെ ജീവിതം നീയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിന് ഇന്നന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളെക്കൊണ്ട് പറയാനുണ്ട്, ഇന്നന്ന ദോഷങ്ങൾ ഞങ്ങൾ ആ വ്യക്തിയിൽ കാണുന്നുണ്ട്, ഇന്നന്ന ഗുണങ്ങൾ ആ വ്യക്തിയിൽ കാണുന്നുണ്ട്, ഈ ഗുണത്തെയും ദോഷത്തെയും വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഗുണം പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നതുകൊണ്ട് ഇത് ആലോചിക്കാം, അതല്ല ഞങ്ങൾക്ക് ദോഷമാണ് കൂടുതൽ തോന്നുന്നത് എന്നുള്ളത് കൊണ്ട് ഇത് ഒഴിവാക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കാനുള്ള ചുമതല ഒഴിച്ച് മറ്റു ചുമതലകളൊന്നും ഇല്ല ശരിക്കും എന്നാണ് നമ്മുടെ സംസ്കാരം. ജീവിക്കേണ്ടവർ അവരാണ്, അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. മക്കളുടെ ജീവിതത്തിൽ ഇടപെട്ട്
പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. അവർക്ക് അവശ്യം എന്തെങ്കിലും സഹായം ഉണ്ടാകേണ്ടി വന്നാൽ, സഹായം കൊടുക്കേണ്ടതായി വന്നാൽ, അതും നിർവാഹമില്ലാത്ത രീതിയിൽ അവർ സഹായം ആവശ്യമുണ്ട് എങ്കിൽ മാത്രം, അല്ലാണ്ട് എന്തിനു മുകളിൽ കയറി ചെന്ന് മാതാപിതാക്കൾ അവരെങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നണം. നമ്മളിങ്ങനെ സഹായിക്കാൻ തുടങ്ങിയാൽ ആവശ്യം ഇഷ്ടംപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെ സഹായമൊന്നും വേണ്ട. അങ്ങനെ അവർക്ക് മറ്റൊരു മാർഗവുമില്ല. നമ്മൾ സഹായിക്കാതെ അവർ ഇടപെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വീണുകെട്ടിയിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് നമ്മളുടെ സഹായമില്ലാതെ അവർക്ക് രക്ഷപ്പെടാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ലെന്ന് ബോധ്യമാകുന്ന സമയത്ത് മാത്രമേ അച്ഛനും അമ്മയും വിവാഹം കഴിഞ്ഞാൽ അവരെ സഹായിക്കേണ്ടതുള്ളൂ. അത്രയും ആവശ്യമുള്ളൂ. അതാണ് വേണ്ടത്. ഇവിടെ അതാണ് വിളിച്ചുകൊണ്ട് പോന്നിരിക്കുകയാണ് മോളെയും കൊണ്ട്. ഇങ്ങനെ നാരദമുനി പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞിട്ട്, എന്നിട്ടോ അവൾ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കർദമനോട്. അതുകൊണ്ട് ഹേ ബ്രാഹ്മണശ്രേഷ്ഠ, ശ്രദ്ധയോടുകൂടെ എന്നിൽ അങ്ങയുടെ സാമീപ്യം പ്രാപിക്കപ്പെട്ടവളും, ശ്രദ്ധയോടുകൂടെ എന്നാൽ അങ്ങയുടെ സാമീപ്യം പ്രാപിക്കപ്പെട്ടവൾ, അങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞവൾ എൻ്റെ കൂടെ നിന്നാണ് അങ്ങയുടെ സാമീപ്യം കാണുന്നത്, അല്ലാണ്ട് കണ്ടിട്ടേ ഇല്ല. അങ്ങനെ അവളെ സകല കർമ്മങ്ങളിൽ അവക്ക് അനുരൂപമായിരിക്കുന്ന, അങ്ങയ്ക്ക് അനുരൂപമായിരിക്കുന്ന ഇവളെ സ്വീകരിച്ചാലും, അപ്പൊ രാജാവിന് തൃപ്തിയായി, അവൾക്കും തൃപ്തിയായി, അതുകൊണ്ട് അനുരൂപയായിരിക്കുന്ന ഇവളെ അങ്ങ് സ്വീകരിച്ചാലും എന്ന് പറയുകയാണ് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും. രാജാവും ആണെന്ന് ആലോചിച്ചു. സന്യാസിയായ കർദവനോടാ പറയുന്നത് എൻ്റെ മകൾ അങ്ങേ ഇഷ്ടപ്പെടുന്നു, അങ്ങേ സ്വീകരിച്ചാലും എന്ന്. നിരാകരിക്കുമോ എന്ന ശങ്കയെ ഒരു നിരാകരിക്കാലോ വേണമെങ്കിൽ, ഏയ് പറ്റില്ല എന്ന് പറയാലോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ശങ്കയുണ്ടായത്. സ്വപ്രയത്നം കൂടാതെ തന്നെ ദേവഗത്യാ സമീപത്ത് വന്നു ചേർന്നിരിക്കുന്ന ഭോഗസാധനങ്ങളെ ഉപേക്ഷിക്കുക എന്നത് സർവസംഘത്തെയും പരിധരിച്ചിരിക്കുന്ന യോഗികൾക്കും കൂടെ ഭോജനമായ കർമ്മമല്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ്, ദേവഗത്യ അടുത്ത് വന്നിരിക്കുന്നതിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് സർവസംഘ പരിത്യാഗിയായ സന്യാസിക്കും കൂടെ യോഗ്യമല്ല എന്നൊരു പ്രമാണം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ശോഭനമായൊരു കർമ്മമല്ല. അപ്പോൾ പിന്നെ വിഷയാഗ്രഹമുള്ളവരെ കുറിച്ച് പറയണോ എന്നൊരു ചോദ്യം കൂടെ ചോദിച്ചു. കാരണം കർദമൻ തപസ് ചെയ്തത് നല്ലൊരു ഭാര്യയെ കിട്ടണം എന്നാഗ്രഹിച്ചിട്ടാണല്ലോ. അതുകൊണ്ടാണ് രാജാവ് ഇങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞത്. നാരദൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, തപസ് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം കൂടെ. സ്വതമേ തന്നെ സമീപത്ത് വന്നു ചേർന്നിരിക്കുന്ന വിഷയത്തെ ആദരപൂർവ്വം സ്വീകരിക്കാതെ പിന്നെ അതേ വിഷയസുഖത്തിന് മറ്റൊരുവന്റെ സമീപത്ത് യാചിക്കുന്നത് ഒരുവന്റെ ഉജ്ജ്വലമായ കീർത്തിക്ക് തൽക്ഷണം ക്ഷയമുണ്ടാക്കും. ഭഗവാന്റെ ഇച്ഛ നിമിത്തം ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം സമീപത്ത് വരുന്നതിനെ തട്ടിക്കളഞ്ഞിട്ട് പിന്നെ ആഗ്രഹിച്ച കാര്യത്തിന് വേറൊരാളുടെ അടുത്ത് പോയി യാചിക്കുന്നത് അത്ര നല്ലതല്ല. അത് അഭിമാനത്തിനും ക്ഷതവും അപമാനവും ഉണ്ടാക്കും. ഹേ വിദ്വാനായുള്ളവനെ, രാജാവ് വീണ്ടും വിളിക്കുകയാണ്, ഹേ വിദ്വാനായുള്ളവനെ, എല്ലാം അറിഞ്ഞിരിക്കുന്ന അങ്ങയോട് അധികം പറയേണ്ടതില്ലല്ലോ. അങ്ങ് വിവാഹത്തിന് ഒരുക്കമാണെന്നുള്ള വർത്തമാനം ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് വിവാഹവാസരം വരെ മാത്രം ബ്രഹ്മചാര്യം ദീക്ഷിപ്പാൻ ഒരുങ്ങീകരിക്കുന്ന കുർവാണനായ അങ്ങ് ശ്രദ്ധാപൂർവം എന്നാൽ നൽകപ്പെടുന്ന എൻ്റെ പുത്രിയെ ഗ്രഹിച്ചാലും, അങ്ങ് വിവാഹ സമയം വരെ മാത്രമേ സന്യാസമാസ ഉള്ളൂ എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ട്, ബ്രഹ്മചാര്യം ഉള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് അങ്ങ് എൻ്റെ പുത്രിയെ ഗ്രഹിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ ഋഷി പറയുകയാണ്, ഋഷി പറഞ്ഞു ശരി തന്നെയാണ്, ഞാൻ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങയുടെ പുത്രിയെ മറ്റൊരാൾക്കും കൊടുപ്പാനുള്ള നിശ്ചയം അങ്ങയാൽ ചെയ്യപ്പെട്ടിട്ടുമില്ലല്ലോ. മകൾക്ക് ഇഷ്ടമാണെങ്കിൽ പോലും അങ്ങ് മറ്റാളും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്മാറാം, മകളുടെ ഇഷ്ടം മാത്രം നോക്കേണ്ടതില്ല എന്നർത്ഥത്തിലാണ്. അങ്ങനെ അങ്ങ് പറഞ്ഞിട്ടുമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾക്ക് തമ്മിലുള്ള വിവാഹ സംബന്ധമായി ചേർച്ചയ്ക്ക് യാതൊരു ന്യൂനതയുമില്ലാത്തതിനാൽ മുഖമായിട്ട് തന്നെ ഗണിക്കാം. അങ്ങ് പറഞ്ഞതിനെ ഞാൻ ഹൃദയപൂർവം സ്വീകരിക്കുന്നു. അങ്ങയുടെ മകളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് കർദമ മഹർഷിയും പറയുന്നു. അല്ലയോ രാജൻ,
പുത്രിയെ അനുരൂപ വരന് നൽകണമെന്നുള്ള വേദവിധി അനുസരിച്ച് കൊണ്ടുണ്ടായ അങ്ങയുടെ ന്യായമായ ആഗ്രഹം ആ വിധം തന്നെ ഭവിക്കട്ടെ. വേദവിധി അനുസരിച്ചുള്ള അങ്ങയുടെ ആഗ്രഹം ആ വിധം തന്നെ ഭവിക്കട്ടെ എന്ന് തന്നെയുമല്ല, വിവാഹത്തിന് ആഗ്രഹിക്കുന്ന എനിക്കതൊരു അനുഗ്രഹവുമാകണ്. ഞാൻ വിവാഹത്തിന് ആഗ്രഹിക്കുന്നുണ്ട്, അത് എനിക്ക് അങ്ങ് ഇങ്ങ് മകളെയും കൊണ്ട് വന്ന് എനിക്കൊരു അനുഗ്രഹവുമാണ്. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയുടെ പുത്രിയെ, പുത്രിയായ ഇവൾക്ക് സ്വതയുള്ള ദേഹകാന്തി ആഭരണ ശോഭയെ തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രത്യേകമായി വിളങ്ങുന്നു. അപ്രകാരമുള്ള ഒരു പുത്രിയെ ആരാണ് ആരാണ് ആദരപൂർവ്വം സ്വീകരിക്കാതിരിക്കുക? ആരാണ് ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ, വിവാഹ ജീവിതം ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സ്വീകരിക്കാതിരിക്കുക? അതുകൊണ്ട് ഞാനത് ആഗ്രഹിക്കുന്നു, അങ്ങേ ഞാൻ സ്വീകരിക്കാം. കാൽച്ചിലമ്പുകൾ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന പാദങ്ങളെയും നേത്രങ്ങളെയും പന്തിൻ്റെ ഗതി അനുസരിച്ച് ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഹർമ്മ്യത്തിൻ്റെ മുകളിൽ പന്തടിച്ച് കളിക്കുന്ന യാതൊരു കണ്ടിട്ട് വിശ്വാസ എന്ന ഗന്ധർവൻ സൗന്ദര്യ ദർശനം നിമിത്തമുണ്ടായ സമൂഹത്താൽ മൂർച്ചയ്ക്കയാൽ സ്വവിമാനത്തിൽ നിന്നെ താഴെ വീണുവോ? അത്രത്തോളം ലോകാതിശയ സൗന്ദര്യത്തിൻ്റെ നിധാനമായിരിക്കുന്ന അങ്ങയുടെ പുത്രി ആരാണ് വേണ്ടെന്ന് വയ്ക്കുക? ഇത്ര സൗന്ദര്യവതിയായ അങ്ങയുടെ പുത്രിയെ ആർക്കെങ്കിലും വേണ്ടാന്ന് വയ്ക്കാൻ കഴിയൂ? അതുകൊണ്ട് അങ്ങയുടെ പുത്രിയെ ഞാൻ സ്വീകരിക്കാം. അങ്ങയുടെ പുത്രിയെ ഞാൻ സ്വീകരിക്കാം. കറണ്ട് പോയി. ഇതിങ്ങനെയാണ്. അപ്പോൾ നമുക്ക് 1:30 ആകുന്നു. നമുക്ക് ഇന്നത്തെ ഇത് ഇവിടെ വച്ച് നിർത്താം. നാളെ 1:00 നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാം. ഇന്ന് 22-ാമത്തെ അധ്യായം 18-ാമത്തെ ശ്ലോകമാണ് നമ്മൾ കണ്ടത്. ബാക്കി നമുക്ക് അടുത്ത ദിവസം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാനേ.